66-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകും. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ മന്ത്രി വി ശിവൻകുട്ടി മേള ഉദ്ഘാടനം ചെയ്യും. ദീപശിഖാപ്രയാണവും ജേതാക്കൾക്കുള്ള സ്വർണക്കപ്പും മഹാരാജാസിലെത്തി. നാളെ മുതൽ 17 വേദികളിലായി മത്സരങ്ങൾ ആരംഭിക്കും. 39 ദിനങ്ങളിലായി 24,000-ത്തോളം കായിക താരങ്ങൾ മാറ്റുരയ്ക്കും. ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷും നടൻ മമ്മൂട്ടിയും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. നാളെ മുതൽ 17 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏകദേശം 24,000-ത്തോളം കായിക താരങ്ങൾ ഇത്തവണ കായിക മേളയിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. നിതിൻ, ദീപശിഖാ പ്രയാണമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടന്നു. അമൃത, ദീപശിഖാ പ്രയാണം 3 മണിയോടെയാണ് ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ചത്. ദീപശിഖാ പ്രയാണത്തിനൊപ്പം തന്നെ പ്രഥമ ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പും ഒപ്പം തന്നെ ഈ ഭാഗ്യചിഹ്നമായ തക്കുടവും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ദീപശിഖാ പ്രയാണം വിളംബര ജാഥ മഹാരാജ സ്റ്റേഡിയത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൂടെ കാണാൻ സാധിക്കും, മാർച്ച് പാസ്റ്റിനായി എല്ലാ ജില്ലകളുടെയും 14 ജില്ലാ ടീമുകളും ഒപ്പം തന്നെ ഗൾഫ് ടീമും ഈ 15 ടീമുകളും ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് പാസ്റ്റിനായി. ഉദ്ഘാടന വേദിയിൽ മന്ത്രിമാരടക്കമുള്ളവർ, MLA മാർ, ബ്രാൻഡ് അംബാസിഡറായ ഒളിമ്പിക് പി ആർ ശ്രീജേഷ് അടക്കമുള്ളവരെല്ലാം തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. ആദ്യം മാർച്ച് പാസ്റ്റാണ്, ഓരോ ജില്ലകളുടെയും കായിക താരങ്ങൾ ഉൾപ്പെടുന്ന മാർച്ച് പാസ്റ്റോടെയാണ് തുടങ്ങുക. അതിനുശേഷമാകും ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുക. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം സാംസ്കാരിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ഈ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി കൂടിയായ നടൻ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി വേദിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ്, കൊച്ചി മേയർ, അല്ലെങ്കിൽ MP മാർ, MLA മാർ അടക്കമുള്ളവരെല്ലാം തന്നെ ഇവിടെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും 66-ാമത് സംസ്ഥാന സ്കൂൾ കായികമേള വലിയ സവിശേഷതകളോടുകൂടിയാണ് ഈ വർഷം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വലിയ ഇത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായാണ് ഒളിമ്പിക്സ് മാതൃകയിൽ ഇത്തവണ ഒരു സംസ്ഥാന സ്കൂൾ കായികമേള നടത്തുന്നത്. ഒപ്പം തന്നെ എല്ലാ ഗെയിംസുകളും, അത്ലറ്റിക്സും ഗെയിംസും അടക്കം എല്ലാ ഇനങ്ങളും ഒരേ ജില്ലയിൽ ഒരുമിച്ച് നടത്തപ്പെടുന്നതും ഇത് ആദ്യമായാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച്. ഇവിടെ ഏതായാലും ഇന്ന് ഉദ്ഘാടന ദിവസം മത്സരങ്ങളില്ല. നാളെ മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ഇന്ന് ഉദ്ഘാടന ചടങ്ങും കലാപരിപാടികളും മാത്രമാണ്. ഇതിനുശേഷം 4,000 വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാപരിപാടികൾ, എറണാകുളം ജില്ലയിലെയും അല്ല മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള 4,000 വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാപരിപാടികളുണ്ട്. കലാപരിപാടികൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനും മറ്റുമായിരിക്കും ഇന്ന് നടക്കുക. നാളെ മുതലായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. 17 വേദികളിലായി 40,000-ത്തോളം വിദ്യാർത്ഥികളിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ ഇൻക്ലൂസീവ്, ഇത്തവണ വലിയ സവിശേഷത, ഗൾഫ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ആദ്യമായി മേളയിൽ പങ്കെടുക്കുന്നു. എന്നതിനോടൊപ്പം തന്നെ ഈ സവിശേഷ പരിഗണനയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇൻക്ലൂസീവ് സ്പോർട്സ് കൂടി നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. വലിയ